ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇടം ബ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് കേട്ടോ. നമ്മുടെ പണ്ട് സ്കൂളിലോ നഴ്സറിയിലോ ഒക്കെ നമുക്ക് കിട്ടുന്ന ആ സെയിം ഉപ്പുമാവ് നമ്മളിപ്പോ കുറച്ച്, അതില് നമുക്ക് ക്യാരറ്റോ അങ്ങനെയൊന്നും ചേർക്കില്ല. അപ്പൊ നമ്മള് അതൊക്കെ ചേർത്തിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അതെങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതേണ്ടേ, നമുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. അതേണ്ട ഈ കപ്പിന്റെ അളവിനാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അത് ആ കപ്പിന് തന്നെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിന് അത് വേവിക്കാനുള്ള വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചേക്കണതാണ് അത്. പിന്നെ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കണത് സവോള, അതായത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമുക്കിത് ബീൻസ് ആവശ്യമുണ്ടെങ്കിൽ ബീൻസും ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ബീൻസ് ഇവിടെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമുള്ള കടുക്, ഒറ്റൽമുളക്, പിന്നെ ഓയില്, ഉപ്പ്, ഇതൊക്കെ ഇത് എത്രയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ പോവാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഗോതമ്പൊന്ന് വറുത്തെടുക്കണം. അത് വറുത്തെടുക്കാം. അതുകൊണ്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് വറുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് കുറച്ച് എണ്ണ, ഞാൻ എണ്ണ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. എണ്ണ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണേ. നന്നായിട്ട് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഗോതമ്പ് പൊട്ടി വരും. അതായത് ഭയങ്കരമായിട്ടൊന്നും വറുക്കത്തില്ല, ചെറിയ രീതിക്കൊന്ന് വറുത്തെടുക്കും കേട്ടോ. അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണേ. അപ്പോൾ അതെൻ്റെ നമ്മുടെ ഗോതമ്പ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു മീഡിയം ലെവലിൽ നമ്മളൊന്ന് വറുത്തെടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ അതേണ്ട നമ്മൾ കുക്കറിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. വേണ്ട, നമ്മൾ കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കുവാണേ. കടുക് പൊട്ടുന്നു. വെറ്റൽമുളക് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് കറിവേപ്പിനെയും കൂടെ ഇട്ട് കൊടുക്കണേ. അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കും. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തു. എടുത്ത് വെച്ചേക്കണ ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഉപ്പും കൂടെ എടുക്കുന്നുണ്ട്. അതായത് ഉപ്പ് നമ്മൾ ഇടുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഉപ്പ് നോക്കണം. നമ്മൾ എപ്പോഴും ഉപ്പുമാവിന് ഉപ്പ് ഒരൽപ്പം മുമ്പേ നിൽക്കണം കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണേ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നോക്കാം. ഇപ്പൊ അതേണ്ട ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിട്ട പച്ചക്കറി എല്ലാം ഒരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. തേങ്ങ ഇട്ടു. പിന്നെ നമ്മളിതേണ്ട വെള്ളം ഒഴിക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ കുതിർത്തതായിരുന്നു നുറുക്ക് ഗോതമ്പ്, അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പ്
गोधंब चेर्त मिक्स इन मीडियम तील रु विसिल अदानि कणको നമ്മുടെ ഫ്ലെയിം മീഡിയം ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാനെ രണ്ട് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദേണ്ട രണ്ട് വിസിൽ വന്നു അതിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ദേണ്ട നമ്മുടെ ഉപ്പുമാവ് ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട് ദേണ്ട അതിന്റെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ना पाक वेंद ना इन नमक सर्विंग डिशिलोट मेट अंत ना मुरुक गोतंब उपमा इवे रेडी आईटो पे या ना गोतंब चल गोतंब वेव व्यतो कम याद गोतंब मेड़ मूं विसल कहान वेंद कटी പക്ഷേ ഇതിപ്പോ രണ്ട് വിസിലിന് വെന്തിട്ടി അങ്ങനെ ഓരോ ഗോതമ്പിലും ചിലപ്പോൾ വേവ് വ്യത്യാസം ഉണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ വെള്ളം ഞാൻ വെച്ചിരുന്നത് എല്ലാം പാകമായിരുന്നു എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗോതമ്പൊക്കെ കിട്ടാനെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ